എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും എൻ്റെ സമ്പത്തും എൻ്റെ വിദ്യയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എല്ലാവരെയും ആത്മീയ ഭക്ഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുപ്രഭാതം നേരുകയും ചെയ്യുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 അതിൻ്റെ 2 7 വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ദൈവം ലോകസൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഈ അധ്യായത്തിൽ മുഴുവനും ദൈവിക ജ്ഞാനത്തിൻ്റെ അന്തസത്തയും അതിൻ്റെ മർമ്മവും ശക്തമായും വ്യക്തമായും നമ്മളോട് പറയുകയാണ്. പുതിയ നിയമത്തിൽ സോഫിയ എന്ന പദം 51 പ്രാവശ്യവും വിശേഷണ പദമായ സോഫോസ് 20 പ്രാവശ്യവും ഉപയോഗിക്കുന്നുണ്ട്. സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ്, ദൈവിക ജ്ഞാനം എന്നുള്ളതാണ്. മാനുഷിക ജ്ഞാനം പ്രസംഗത്തിൻ്റെ കഴിവിനെ പ്രകീർത്തിക്കുമ്പോൾ ദൈവിക ജ്ഞാനം ക്രൂശിലൂടെയുള്ള വീണ്ടെടുപ്പിനെയാണ് പ്രകീർത്തിക്കുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനം സദസ്സിനെ ചലിപ്പിക്കുവാനുള്ള പ്രസംഗത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തി വെളിപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനം ദൈവിക പദ്ധതി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരിക്കലും മറഞ്ഞുകിടുന്നതിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ അറിവ് നേടാൻ ലോകത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യർ സത്യം ഗ്രഹിക്കുന്നതിനായി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. മനുഷ്യൻ്റെ ജ്ഞാനം ദൈവാത്മാവിൽ നിന്നുള്ള യാഥാർത്ഥ്യത്തെ നിരസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവിലൂടെ ആത്മീയ വിവേചനം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴേ അത് മറ്റ് പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ അല്ല, അവിടെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്, ഒരു വിനിമയം നടക്കുകയാണ്. ആ വിനിമയം എന്ന് പറയുന്നത് ദൈവവും നമ്മളും തമ്മിലാണ്, പരിശുദ്ധാത്മാവും നമ്മളും തമ്മിലാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും ആ ദിവസത്തിൻ്റെ അവസാനിക്കുമ്പോഴും വിശുദ്ധ വേദപുസ്തകം പാരായണം നടത്തണമെന്ന് നമ്മളെ തലമുറകളായി മാതാപിതാക്കൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. കാരണം അവിടെ ഒരു ദൈവിക ജ്ഞാനമാണ് ആ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിതാക്കന്മാർ പറയുന്നുണ്ട്, വെൻ യു റീഡ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഗോഡ് ടോക്ക് ടു അസ് ആൻഡ് വെൻ യു റീഡ് ന്യൂ ടെസ്റ്റമെൻറ്റ് വി ടോക്ക് ടു ഗോഡ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, പുതിയ നിയമം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ അറിയാതൊരു ജ്ഞാനം നമ്മളിലേക്ക് വരികയാണ്. പിതാക്കന്മാർ പണ്ടൊക്കെ വലിയ തിയോളജികൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവർ നിരന്തരമായിട്ട് വേദപുസ്തക പാരായണം നടത്തുമായിരുന്നു. ആ നിരന്തരമായ പാരായണത്തിലൂടെ അവർ ആത്മീക ജ്ഞാനം നേടിയെടുക്കുമായിരുന്നു. ദൈവം അവർക്ക് തൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ സോഫിയ അവരിൽ വെളിപ്പെടുത്തുക, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയുടെ ആധാരം. അത് നിലനിർത്തി പോകുവാൻ പുതിയ തലമുറയ്ക്ക് ആവശ്യമുണ്ട്. അതിന് ദൈവത്തിൻ്റെ പരിശ്രുഹ നമ്മെ സഹായിക്കട്ടെ. ആത്മീയ ഭക്ഷണം.